പറയുമ്പോ ഞാൻ വലിയ സെറ്റപ്പിലാണെന്നാണല്ലോ വൈപ്പ്. ഒരു 25 ലക്ഷമൊക്കെ ഞാൻ വിചാരിച്ച ഈസിയായി നടക്കില്ലെന്നാ അവർ ചോദിക്കുന്ന. പ്രൊഡക്ഷന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലേ, അതിലേക്ക് ഫിറോസ് 25 ലക്ഷം രൂപ ഇട്ടാലേ ബാക്കി അയാൾ സംഘടിപ്പിക്കും അല്ലേ? അതെ, ഫിറോസ് അത് സമ്മതിച്ചോ? നമ്മുടെ ഭാവിയുടെ കാര്യമല്ലേ, എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാന്ന് പറഞ്ഞു. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, സമയമില്ല, ക്യാഷ് പറ്റിയ ഇന്ന് തന്നെ വേണമെന്ന് പറയുന്ന. അതെന്താ, അയാളല്ലേ പ്രൊഡ്യൂസർ, നമ്മുടെ ഷെയർ അവസാനം ഇട്ടാ പോരെ? അത് അവന്റെ പപ്പയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാ. അക്കൗണ്ടിൽ എത്രയുണ്ടെന്ന് കാണിച്ച ബാക്കി അയാളെ തരുമെന്നാ പറയുന്നത്. അവൻ വല്ലാതെ നിർബന്ധിക്കുന്നു അല്ലേ? അതെ, ഇതൊരു ട്രാപ്പ് പോലെയായി അല്ലേ? എന്താ അങ്ങനെ ചോദിച്ചു? ഏയ് ഒന്നുമില്ല, ഈ കഥ കൈകാര്യം ചെയ്യാൻ ഫിറോസ് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. വിഷമിക്കണ്ട, പണം ഞാൻ തരാം, ഇന്നെന്നെ കൊടുത്തോളൂ. രൂപ തന്നൂന്ന് വെച്ച് ഈ പടം എന്ന് തുടങ്ങുമെന്നൊന്നും ഞാൻ ചോദിക്കില്ല. മദ്രാസിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. പറഞ്ഞ തുക മുഴുവനുണ്ട്, സംശയമുണ്ടെങ്കിൽ എണ്ണി നോക്കാം. നോ, ഫിറോസിന് എനിക്ക് വിശ്വാസം. രൂപ സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടിയോ? ഞാനൊരു സാധാരണക്കാരനാ, ഇത്രയും വലിയ തുകയൊക്കെ എനിക്ക് സംഘടിപ്പിക്കാൻ പോലും പറ്റാത്ത ഉയരത്തിലാണെന്ന് അറിയാലോ. ദേവികയ്ക്ക് പണമുണ്ടല്ലോ, 25 ലക്ഷം എന്നൊക്കെ പറയുന്നത് അവൾക്ക് നിസ്സാരമല്ലേ? ശരിയായിരിക്കാം, പക്ഷേ ഇന്ന് വരെ ഒരാവശ്യത്തിനും എനിക്ക് ദേവുവിനോട് ചോദിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇപ്പത് വേണ്ടി വന്നു. ആർക്കാണെന്ന് ചോദിച്ചില്ലേ? ഇല്ല, എന്തിനാണെന്നും ചോദിച്ചില്ല, എന്നിട്ടും കള്ളം പറഞ്ഞു. വിശ്വാസമായോന്നറിയില്ല. എന്നോട് തന്നെ വെറുപ്പ് തോന്നുക, ഇതൊന്നും എനിക്ക് ശീലമില്ലാത്തതാ. കള്ളം പറഞ്ഞ് ഇതുവരെ ഒന്നും നേടിയിട്ടുമില്ല, ഇപ്പോ വേണ്ടി വന്നു. അതും എന്നെ ജീവനതുല്യ സ്നേഹിക്കുന്ന ആളിനോട് തന്നെ. ഓ ഫിറോസ്, ഡോണ്ട് ബി സില്ലി, ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്നേ. ശീലമില്ലാഞ്ഞിട്ടാ, കുറച്ചൊക്കെ കള്ളും തട്ടിപ്പും ഇല്ലെങ്കിൽ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റൂ? എനിക്കങ്ങനെ ജീവിക്കണ്ട. മുഖത്ത് നോക്കി കള്ളം പറയാനും അങ്ങനെ പറയുന്നതിൽ ഒട്ടും കുറ്റബോധം തോന്നാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ പണ്ടേ ഞാൻ പലതും നേടിയേനെ. സത്യം തരുന്ന സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കാനാ എനിക്കിഷ്ടം. അങ്ങനെ കിട്ടുന്ന സമാധാനം കൊണ്ട് ജീവിച്ചിട്ട് എന്ത് കാര്യം ഫിറോസ്? ജീവിച്ചിരിക്കുമ്പോ ആഗ്രഹിച്ചതൊക്കെ നേടണം, അടുത്ത തലമുറയ്ക്ക് വേണ്ടി കരുതി വെക്കണം. നമുക്ക് സത്യസന്ധതയിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിയും പയറും സന്തോഷമായിരിക്കും, പക്ഷേ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ അങ്ങനെ ആവണമെന്നില്ല. അത് ശരിയാ, അടുത്ത തലമുറയുടെ ടേസ്റ്റുകൾ എന്തായിരിക്കും പറയാൻ പറ്റില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം വെല്ല തന്നെ.
നിർമ്മല മാഡം പ്രസവിച്ച് വളർത്തിയ കുട്ടിയാണെന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല. മതി മതി, സംസാരം അതിർത്തി വിട്ടു പോകണ്ട. ഒരാളുടെ നന്മയും തിന്മയും കണക്കിലെടുക്കുന്നത് തികച്ചും ആപേക്ഷികമായ കാര്യം. നിങ്ങൾക്കവർ വാഴ്ത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽപ്പെടുത്തേണ്ട സ്ത്രീയായിട്ട് തോന്നും. കാരണം നിങ്ങൾക്ക് വേണ്ടി അവർ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം എനിക്ക് വലിയ ദ്രോഹങ്ങളായിട്ടാ തീർന്നത്. ഈ പണം എന്തെങ്കിലും തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു ഫിറോസ്. ഇല്ല, ദൈവം അങ്ങനെയൊക്കെ ചോദിച്ച് പണം തരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ബഹളം വെച്ചിരുന്നെങ്കിൽ എനിക്കിത്രയും കുറ്റബോധം തോന്നില്ല. ബുദ്ധിയുള്ള പെണ്ണാവണം, എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. സംശയം തോന്നിയാൽ ഫിറോസിനെ ദേവിക പിടിച്ചിരിക്കും. അതിന് അവൾക്ക് അവളുടേതായ ചില വഴികളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫിറോസിന്റെ ജീവിതത്തിൽ ഉടനെ ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാം അല്ലേ? ആ സുന്ദരമായ മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ. വലിയ വലിയ മഹായുദ്ധങ്ങളുടെ കഥകൾ വായിക്കുമ്പോൾ യുദ്ധത്തെക്കാൾ അത് കഴിഞ്ഞ അവസ്ഥയെക്കുറിച്ച് അറിയാനാ എനിക്ക് കൂടുതൽ ഇഷ്ടം. തകർന്നു കിടക്കുന്ന നഗരാവശിഷ്ടങ്ങൾക്കിടയിൽ, ശവങ്ങളുടെയും ഇനിയും മരിക്കാത്തവരുടെയും ആർത്തനാദങ്ങൾക്കിടയിലൂടെ തുറന്നുവച്ച മനസ്സുമായി നടക്കാൻ കൊതിക്കാറുണ്ട് ഞാൻ. നിങ്ങളുടെ ജീവിതത്തിലെ വരാനിരിക്കുന്ന വലിയ പൊട്ടിത്തെറി കഴിഞ്ഞുള്ള ഫിറോസിനെയും ദേവികയുമാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഈ പോക്ക് എവിടെ ചെന്ന് അവസാനിക്കുന്നു നമുക്കറിയാലോ. ഇല്ല, ദേവുവിനെ വെറുക്കുന്ന അവസ്ഥയിൽ നിനക്കെന്നെ കാണേണ്ടി വന്നാൽ നമ്മൾ രണ്ടുപേരിൽ പിന്നെ ഒരാളെ ചരിത്രത്തിലുണ്ടാവും. അത് ഞാനായാലും നീയായാലും എനിക്കൊരുപോലെ. എന്തേ കേട്ടത്? ഫിറോസ് ആ പണം കൊണ്ടുപോയി കൊടുത്തത് വെള്ളിക്കാണെന്നോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ. എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? അത് കണ്ടു നിന്ന് എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് മാഡത്തിന് ഊഹിക്കാൻ പറ്റും. എന്റെ ചങ്ക് പൊട്ടിപ്പോയി. അവര് തമ്മിൽ എന്തോ ഒന്ന് രൂപ കൊടുത്ത് അവളുടെ മുമ്പിൽ തൊഴുതു നിൽക്കുന്നു. എന്നോട് കള്ളം പറഞ്ഞ് ആ പണം അവൾക്ക് കൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ അവള് ഫിറോസിനെ നല്ലൊരു ട്രാപ്പിൽ പെടുത്തിയിരിക്കണം. അവൾ മോളോട് പറഞ്ഞതല്ലേ ഫിറോസ് പണം ചോദിക്കുമെന്ന്? അതറിഞ്ഞുകൊണ്ട് എന്തിനാ കൊടുത്തത്? ഫിറോസ് എന്നോട് കള്ളം പറഞ്ഞിട്ടില്ല ഇതുവരെ. ഈ പണത്തിന് വേണ്ടി ഇല്ലാത്തൊരു പ്രൊഡ്യൂസറിന്റെയും അയാളുടെ ചുറ്റുപാടിന്റെയൊക്കെ കഥ ഉണ്ടാക്കി പറഞ്ഞത് കേട്ടപ്പോ അതൊന്ന് അവസാനിപ്പിച്ച് കിട്ടാൻ വേണ്ടിയാ ഞാൻ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടയാള് എന്റെ കയ്യിൽ നിന്ന് പണം സംഘടിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ വലുതല്ല. എനിക്ക് അത്രയും രൂപ കൊടുത്തു. അവള് പറഞ്ഞതുപോലെ തന്നെ അത് ഫിറോസ് അവളെ ഏൽപ്പിക്കുകയും ചെയ്തു. ഒരു കാര്യം വ്യക്തമാണ്, ഫിറോസിന് സംഭവിച്ച മാറ്റത്തിന് പിന്നിൽ ബെല്ല തന്നെയാ. അന്ന് ഉത്തരവ് പറഞ്ഞിട്ട് എന്റെ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തില്ലേ, അത് തടഞ്ഞതും അവള് തന്നെയാ. മോളെ, ഇത് വലിയ അപകടമാ. ഇത്രയും പെട്ടെന്ന് ഇതിന്റെ കാരണം അറിഞ്ഞേ പറ്റൂ. പലവട്ടം ഞാൻ ചോദിച്ചതാ, ഒന്നും പറയുന്നില്ല. തുറന്നു പറയാതെ എങ്ങനെയാ നമ്മൾ അതിനൊരു പരിഹാരം കാണുക? അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മളെ തമ്മിലടിപ്പിക്കാനാ. അതറിഞ്ഞിരുന്നോണ്ട് ഫിറോസിനോടൊന്നും ബലമായി ചോദിക്കാനും വയ്യ. ചിലപ്പോ അത് വലിയൊരു വഴക്കിൽ പോയി അവസാനിച്ചാലും. Thank you.
എനിക്കൊരു സ്വസ്ഥതയില്ല മാഡം. എങ്ങനെയാ നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുക? സംഭവിച്ചത് എന്താണെന്ന് ഫിറോസ് പറയാത്തിടത്തോളം നമുക്കിതിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റില്ല മോളെ. പറയില്ല, പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. ഇത് വലിയൊരു അപകടത്തിൽ പോയി അവസാനിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നത് പോലെ. ഒരു വല്ലാത്ത ജാതകം തന്നെയാ എന്റേത്. ഒരു നേരത്തെ സമാധാനം എന്താണെന്ന് അറിയില്ല. ഒരു സന്തോഷം ഒരു ദിവസത്തിൽ കൂടുതൽ നിലനിൽക്കില്ല. കണ്ണീരൊഴിഞ്ഞ നേരമില്ലാത്ത ഒരു ജന്മം. ഏയ്, അങ്ങനെയൊന്നും പറയല്ലേ. ഇതങ്ങനെ വലിയൊരു പ്രശ്നമാവില്ലെന്ന് വേണം വിചാരിക്കാൻ. നമ്മളിതിന് പരിഹാരം ഉണ്ടാക്കും. എങ്ങനെയാ, എന്ത് ചെയ്തിട്ടാ നമ്മളിതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നത്? എങ്ങനെയും. പക്ഷേ മോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒന്നും പറഞ്ഞ് ഫിറോസിന് പ്രഷർ കൊടുക്കരുത്. സ്വയം തോന്നി പറയുന്നെങ്കിൽ പറയട്ടെ, നിർബന്ധിച്ച് ചോദിക്കരുത്. മനസ്സിലായോ നിനക്ക്? ഞാൻ ഫിറോസിൽ നിന്ന് കാണട്ടെ. ഫിറോസ് എന്നോടത് പറയും. ദാമ്പത്യ ജീവിതത്തിന്റെ കയ്പും മധുരവും ഒന്നും അനുഭവിക്കാത്ത ആളാ ഞാൻ. പറഞ്ഞു കേട്ട അറിവുകൾ വെച്ച് ഫിറോസിനെ പോലെ ഒരാളെ ഉപദേശിക്കുന്നതും ശരിയല്ല. സഹജീവിയുടെ മനസ്സ് കാണുന്നവനെ കലാകാരനാവാൻ പറ്റൂന്നാ പറയാറ്. അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള ഒരാൾ സ്വന്തം ഭാര്യയുടെ സങ്കടങ്ങൾ കാണാതെ പോകുന്നു എന്ന് പറയുമ്പോ അവിടെ എന്തോ ഒരു ട്രബിൾ ഫീൽ ചെയ്യുന്നില്ലേ? ഭാഗ്യം ചെയ്തവരാ നിങ്ങള്. പരസ്പരം ഇത്രയും മനസ്സിലാക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ വളരെ കുറവായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കിടയിൽ രഹസ്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഫിറോസ് എന്തോ ഒരു കാര്യം ദേവികയോട് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. നേരല്ലേ മാഡം, അത് ഞാൻ. അതെന്താന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ദേവികയെ അത് വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട്. അത് ശരിയാണോ? ദേവികയുടെ സങ്കടത്തിന്റെ കാരണം ഫിറോസ് ആണെങ്കിൽ ഫിറോസ് അതിന് പരിഹാരം കണ്ടേ പറ്റൂ. ദാമ്പത്യ ബന്ധത്തിന്റെ കെട്ടുറപ്പ് പങ്കുവെക്കല്ല. ഇപ്പൊ ഫിറോസിനെ അലട്ടുന്ന പ്രശ്നം എന്തായാലും അത് ദേവികയോട് തുറന്നു പറയണം. ഫിറോസിന് കീറാമുട്ടിയായിട്ട് തോന്നുന്ന പ്രശ്നം ചിലപ്പോ ദേവിക വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യും. എനിക്കൊരു പ്രശ്നമുണ്ട് മാഡം. അത് പറഞ്ഞ ദേവിക എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തോണ്ടാ ഞാൻ. ഇതുവരെ എന്തും പരസ്പരം തുറന്നു പറഞ്ഞിരുന്നവരല്ലേ നിങ്ങൾ? ഇപ്പൊ ഒരു പ്രശ്നം വന്നപ്പോ ഫിറോസ് അവളെ അന്യായി കാണാൻ തുടങ്ങി. അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്? ഈ പ്രശ്നം ഉള്ളിൽ വെച്ച് തള്ളി നിൽക്കുന്ന ഓരോ ദിവസവും നിങ്ങൾ തമ്മിലുള്ള അകലം കൂടും. പിന്നെ ആ മുറിവുണക്കാൻ വലിയ ബുദ്ധിമുട്ടാവും. ഇല്ല മാഡം, ഇത് അവിടം വരെ ഒന്നും പോവില്ല. ഞാൻ ദേവനോട് തുറന്നു പറയും. പറ്റിയ ഇന്ന് തന്നെ. ഒരു കുടുംബം തകർന്നു പോകുന്നു 90% മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന രഹസ്യത്തിന്റെ പേരിൽ. തുറന്നു പറഞ്ഞാൽ ആ നിമിഷം അവസാനിച്ചു പോകുന്ന പ്രശ്നങ്ങൾ വർഷങ്ങളോളം കൊണ്ടുനടക്കും. അത് മറച്ചു വയ്ക്കാൻ 1000 കള്ളങ്ങൾ പറയാം.
ഒക്കെ മുറിവിന്റെ ആഴം കൂട്ടുകയുള്ളൂ. ജയിലിൽ നിർമ്മല മേഡത്തിനെ കാണാൻ പോയിരുന്നു അല്ലേ? പോയിരുന്നു. ഇത് കേട്ടപ്പോ മനസ്സിലായി, മമ്മ പറയുന്ന വാക്കുകൾ ആരുടെ വായിൽ നിന്ന് വന്നാലും എനിക്ക് തിരിച്ചറിയാം. മാഡം പറയുന്നത് ശരി. ഇനിയും ഈ ഭാരം ഉള്ളിൽ ചുമന്നുകൊണ്ട് നടന്നാൽ എന്റെ കുടുംബം തകർന്നു പോകും. ദേവികയോട് എല്ലാം ഞാൻ തുറന്നു പറയാൻ പോവാം. എന്റെ നിരപരാധിത്വം അവൾക്ക് മനസ്സിലാവും. മണ്ടത്തിലൊന്നും കാണിക്കരുത് ഫിറോസ്. തുറന്നു പറഞ്ഞാൽ ദേവിക എന്ത് ചെയ്യുമെന്ന് ഫിറോസിന് പറയാൻ പറ്റൂ. കുംഭശാരം കഴിഞ്ഞ അടുത്ത സീനിൽ ദേവിക ചെയ്യേണ്ടത് എന്താണെന്ന് തീരുമാനിക്കാൻ എഴുതി വെച്ച സ്ക്രിപ്റ്റ് അനുസരിച്ച് എടുക്കുന്ന സിനിമയല്ലത് ജീവിതമാണ്. ഫിറോസിന് ദേവികയുടെ മുമ്പിൽ കുറ്റവാളിയെ തന്നെ നിൽക്കേണ്ടി വരും. ഒരു വാക്ക് ഓവർ ഞാൻ അനുവദിച്ചു തരുമെന്ന് തോന്നുന്നുണ്ടോ? അമ്മ അങ്ങനെ പലതും പറഞ്ഞു തരും, അതനുസരിച്ച് പ്രവർത്തിച്ചാൽ വരുന്നതെന്തും ഫേസ് ചെയ്യാനുള്ള മനക്കരുത്തും കൂടി വേണം. എന്റെയും ആഗ്രഹം ഇത് ദേവിക ഏറ്റവും പെട്ടെന്ന് അറിയണമെന്ന് തന്നെയാണ്. അവളൊരിക്കലും ഡോക്ടർ ഇന്ദുവിനെ പോലെ ആവില്ലെന്ന് അറിയാലോ. വരാൻ പോകുന്ന ദുരന്തങ്ങൾ താങ്ങാനുള്ള കരുത്തുണ്ടെങ്കിൽ ആയിക്കോളൂ. ഫിറോസ് ഈ വിവരം തുറന്നു പറഞ്ഞ അടുത്ത നിമിഷം അവൾ എന്നെ കാണാൻ വരും. കത്തിച്ചു കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ദേവിക ഇത് അറിയുന്നത് വരെ എന്റെ ശല്യം മാത്രം ഫിറോസിന് സഹിക്കേണ്ടി വരും. അറിഞ്ഞാൽ ശത്രുപക്ഷത്ത് രണ്ടു പേരാകും. ആലോചിച്ച് തീരുമാനിക്കും. ഞാൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തില്ലേ? എല്ലാം ഒന്ന് നോക്കണം. ഓക്കെ ഓക്കെ ബൈ. വീടിന് അഡ്വാൻസ് കൊടുത്തോ. എന്താ? അല്ല, വീടിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയാണല്ലോ അന്ന് ഉത്തരക്ക് 25 ലാക്സ് വേണമെന്ന് പറഞ്ഞത്. ഓ അതോ, അത് ഞാനങ്ങ് മറന്നുപോയി കേട്ടോ. അക്കൗണ്ട്സ് ഒക്കെ നോക്കാൻ ആളുള്ളത് കൊണ്ട് നേരിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ഞാൻ മറന്നുപോകും, പ്രത്യേകിച്ചും ഇതുപോലുള്ള ചെറിയ എമൗണ്ട്സ്. 25 ലാക്സ് ചെറിയ എമൗണ്ട്? എന്താ ആലോചിച്ചത്? ക്യാഷ് പെട്ടെന്ന് തിരിച്ചു വേണോ? ഏ, ഞാൻ വീടിന് വേണ്ടി കൊടുത്തു എന്ന് വെറുതെ ചോദിച്ചതാ. ഓ, അതിനുവേണ്ടി എടുത്തു വെച്ചതാ. അപ്പോഴാ ഇവിടെ ഒരു ഓഫനേജ് പണിയാൻ സംഭാവന വേണമെന്ന് പറഞ്ഞ് കുറച്ചു പേര് വന്നത്. അത് ഞാൻ അവർക്ക് കൊടുത്തു. അത് മുഴുവനോ? അതിൽ കുറച്ച് എങ്ങനെയാ, ഒരു ഓഫനേജ് എന്നൊക്കെ പറയുമ്പോ കുറഞ്ഞത് 1-2 കോടിയെങ്കിലും ആകില്ലേ? ഒരു 50 എങ്കിലും കൊടുക്കണമെന്നുണ്ടായിരുന്നു, കയ്യിലില്ലാതെ പോയി. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? വിഷമിക്കണ്ട, ഞാൻ ഡോക്ടറെ പേരിലാ കൊടുത്തത്. അതിന്റെ കഴിച്ച് ഡോക്ടർക്ക് ഇരിക്കട്ടെ. എന്താ? അതെ, ഇരിക്കട്ടെ.